ഇന്ന് നമ്മള് ഈ സ്റ്റെയിനറൊക്കെ കൊണ്ട് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പൊ ഞാനൊരു ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ദോശമാവൊക്കെ കലക്കില്ലേ, അതുപോലെയാണ് ഇതൊന്ന് കലക്കി എടുത്തിട്ടോ. ഇനി വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ മാവ് നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവില് വെക്കാം, അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ഇപ്പോ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാവ് നോക്കി, മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങനെ ഒന്ന് കയ്യിലിന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കാം. ഇനി നമുക്ക് സ്റ്റെയിനർ എടുക്കാം. സ്റ്റെയിനറിന്റെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് മാവ്, വളരെ കുറച്ച് മാവ് കേട്ടോ, സ്പൂണില് വളരെ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. ഈ മാവ് നമുക്ക് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒറ്റടിക്കിടരുത്, ഒറ്റടിക്ക് ഇടുവാണെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ മാവ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പുള്ള ബൂന്തി നമുക്ക് കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ നന്നായിട്ട് മൊരിഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ, നല്ല നല്ല സോഫ്റ്റ് ലഡു നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ബൂന്തി നമുക്ക് ചെയ്ത് എടുക്കാം. ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾക്ക്, ഇതാ കണ്ടോ നല്ല റൗണ്ട് റൗണ്ട് ബൂന്തി നമുക്ക് കിട്ടും. നമ്മള് ബൂന്തി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എണ്ണയിൽ നിന്ന് കോരെടുക്കുക. ഇതിങ്ങനെ ക്രിസ്പ്നെസ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു രീതിക്ക് എടുത്താലേ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഒരു പാൻ സ്റ്റൗവില് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര, നമ്മൾ കടലമാവ് എടുത്ത അതേ അളവായിരിക്കണം പഞ്ചസാര എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കടലമാവ് ഈ ഒരു കപ്പിലാണ് എടുത്തത്. അപ്പൊ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയും സെയിം അളവിൽ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ആ പഞ്ചസാരയുടെ ഒരു പാകം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പാകമാണ്. കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വന്ന്, ഇതിപ്പോ ഒരു കുറച്ച് വെള്ളം പോലെ അല്ലേ, ജസ്റ്റ് ഒന്ന് കട്ടിയാവുന്നത് പോലെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പൊ ഇതാ പഞ്ചസാരയുടെ ആ ഒരു പാകം കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വന്ന് ഈ ഒരു പാകം ഇപ്പോ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ലേ ഈ ബൂന്തി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഇപ്പൊ ബൂന്തി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഈ എള്ള ഈ പഞ്ചസാര ലായനി ഈ ബൂന്തിയിലേക്ക് ഇറങ്ങും. അപ്പോ ആ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്, പഞ്ചസാര ലായനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സമയത്ത് നെയ്യും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്താലേ ആ ഒരു ഫ്ലേവർ നിൽക്കുകയുള്ളൂ. നന്നായിട്ടിത് മിക്സ് ചെയ്യാം.
ഇതിന്റെ കുറച്ച് ചൂടാറുമ്പോൾ നമുക്കിത് ഉണ്ട പിടിച്ച് എടുക്കാം. അപ്പോൾ ഇതിന്റെ ചൂട് കുറച്ച് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ട പിടിച്ച് എടുക്കാം. ചൂട് അത്യാവശ്യമുണ്ട് കേട്ടോ, ചൂട് ഫുള്ളായിട്ട് ആറുവാനായിട്ട് നിൽക്കരുത്. ഇനി നമുക്കൊരു കറുത്ത മുന്തിരിയും കൂടെ ഇവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഉണ്ട പിടിച്ച് എടുക്കാം. അപ്പൊ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള നല്ല സോഫ്റ്റ് ആയ ലഡുവാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മൾ എല്ലാ ലഡുവും ഉണ്ട പിടിച്ച് എടുത്തട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്, അട്ടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഈ ലഡു വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് എടുക്കാം.